ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു ഉള്ളി ചമ്മന്തിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഉള്ളി ചമ്മന്തിയാണ്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ അളവിൽ കുരുവും നാരും കളഞ്ഞിട്ടുള്ള പുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണമെന്നനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയും പുളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുക. പുളി വളരെ കുറച്ച് മതി കേട്ടോ, തീരെ അങ്ങ് അരഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ മിക്സിഡ് ജാറിലിട്ടൊന്ന് അരക്കരുത്, ഇതുപോലെ ഇടികല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുളിയും ഉള്ളിയും നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉള്ളിയുടെ ഒരു നനവ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഉള്ളിയും പുളിയും ചതച്ചതും അതിലേക്ക് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയാണെങ്കിലും കപ്പയുടെ കൂടെ ആണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉള്ളിച്ചമ്പന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ടിയും കൂടി ചെയ്തേക്കണേ. ഒക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.